श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता भी राम राम श्री राम 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 लोकाभिराम जय श्री राम 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 रावणांधक राम श्री राम मम हृदय रमता राम राम श्री राघवात्मा राम श्री राम रमापते श्री राम रमणीय विग्रह नमोस्तुते। ശൂർപ്പണഖയുടെ വിലാപം പറയുന്നുണ്ട് സഹോദരൻ്റെ അടുത്ത് ചെന്നിട്ട്. അതൊക്കെ എല്ലാം കഴിഞ്ഞ് രാവണൻ ഇതാരാണ് ഇതിന് കാരണക്കാരെന്ന് അന്വേഷിച്ചപ്പോൾ ദശരഥ പുത്രന്മാരായ രണ്ട് യുവകോമളന്മാരാണ് എന്നും അറിയുന്നു. അവിടെ രാവണൻ ഉറപ്പിക്കുകയാണ് ഇതിന് പകരം വീട്ടിയേ അടങ്ങും. തൻ്റെ സഹോദരിയെ വേദനിപ്പിച്ചതിന് പകരമായി സീതയെ തൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കുക തന്നെ വേണം, സീതാപഹരണം. അങ്ങനെയാണ് രാവണൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്. സീതാപഹരണത്തിന് കളമൊരുക്കിയ രംഗങ്ങൾ. സീത രാമൻ ആശ്രമത്തിൽ ഇരിക്കുമ്പോഴാണ് മാരീചൻ, രാവണൻ്റെ നിർദ്ദേശപ്രകാരം മാരീചൻ ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ, കനകമയമൃഗം അതിൻ്റെ വേഷത്തിൽ ആശ്രമം മുറ്റത്ത് വന്ന് ഓടിക്കളിക്കുകയാണ്. ഇതിനെ കണ്ടപ്പോൾ സ്വാഭാവികമായി സീതയ്ക്ക് അതിനെയൊന്ന് തൊടണമെന്ന് ആഗ്രഹം തോന്നുകയും രാമനോട് ഈ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. രാമൻ പറഞ്ഞു നോക്കി, എതിർത്ത് നോക്കി, ഇത് സാധാരണ മാനല്ല, മായാമൃഗമാണ് എന്ന്. പക്ഷേ സീതയുടെ പെൺബുദ്ധി അതനുസരിച്ചില്ല. അങ്ങനെ സീതയുടെ ആഗ്രഹ നിവൃത്തിക്കായി രാമൻ ഈ മാനിൻ്റെ പിന്നാലെ പോകുന്നു. തന്ത്രപൂർവം ഈ മാൻ രാമനെ ആശ്രമത്തിൽ നിന്നും വളരെ ദൂരേക്ക് എത്തിക്കുന്നു. അവിടെ ചെന്നു കഴിഞ്ഞിട്ടാണ്, ആശ്രമത്തിൽ നിന്നും വളരെ ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് രാമനും യഥാർത്ഥ മാരീചനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നത്. മാരീചനെ രാമൻ അമ്പെയ്ത് കൊല്ലുന്നു. ഈ സമയം മാരീചൻ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹാ ഹാ ലക്ഷ്മണ അനുജ എന്ന് പറഞ്ഞിട്ടാണ് വീഴുന്നത്. ഈ ശബ്ദം കേട്ട് ആശ്രമത്തിൽ നിന്ന സീതയ്ക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ അനുജ ലക്ഷ്മണ എന്ന് വിളിച്ച് കരയുന്നത്. ലക്ഷ്മണൻ സീതയ്ക്ക് കാവല് നിൽക്കുകയായിരുന്നു. സീത ലക്ഷ്മണനോട് പറയുന്നു, ജ്യേഷ്ഠൻ എന്തോ പറ്റിയിട്ടുണ്ട്, അപകടം പറ്റിയിട്ടുണ്ട്, പോയി ജ്യേഷ്ഠനെ രക്ഷിക്കൂ എന്ന്. ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു, ദേവി, എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കലും ഒരു രാക്ഷസനാൽ കൊല്ലപ്പെടുകയില്ല, ഒരു മാനിനും അദ്ദേഹത്തെ ഉപദ്രവിക്കാനും കഴിയില്ല. ഇത് തീർച്ചയായും ചതിയാണ്, ദേവിയെ അപകടപ്പെടുത്താനുള്ള ഒരു ചതിയാണിത് എന്ന് പറയുന്നു. പക്ഷേ സീത കേൾക്കുന്നില്ല. ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സന്ദർഭം മുതലാക്കിക്കൊണ്ടാണ് രാവണൻ അവിടെ എത്തിയതും. ഭിക്ഷക്കാരനായി അവിടെ എത്തി, ഒരു സന്യാസിയായി അവിടെ എത്തി ഭിക്ഷ കൊടുക്കാൻ വേണ്ടി. സീതാദേവി ഈ വൃത്തത്തിന് ഇത്തിരി അപ്പുറത്തേക്ക് തൻ്റെ കാൽ വയ്ക്കുകയും രാവണൻ സ്വന്തം വേഷം ധരിച്ച് സീതാദേവിയെ കട്ടുകൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ട മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപ്പതേ
മൈഥിലീവാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞ് അടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തടഞ്ഞ് ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ച് ആശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ. പ്രാണവേദനയോടിങ്ങനെ കരഞ്ഞാൻ അയ്യോ പാപം. ആതുരനാദം കേട്ട് ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണനെ മടിയാതെ. നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരൻ, എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുപടിയെയും കൊണ്ടുപോയിടാമല്ലോ പങ്തികന്ധരൻ. തനിക്കതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നത്. ഇത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിങ്കൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയും അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി. മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം, ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയുണ്ടാകുന്നു തവ. ചേതസീ ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി? ധിക്തികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ. മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം
बाली निग्रहणं समुद्रतरणं लंगापुरी दाहनं पश्चात् रावण कुंभकर्ण हननं एतत् रामायणम्।